മലബാറി ന്യൂസിൻ്റെ സിനിമാ ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് സി എം വൈ മൂർത്തി, യജ്ഞമൂർത്തി ആണ് നമ്മുടെ കൂടെയുള്ളത്. മൂർത്തിയേട്ടൻ ദീർഘകാലം ഒഡേസ ഫിലിം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിനെ മാറ്റി എഴുതിയ ഒരു മൂവ്മെൻറ്റായിരുന്നു 1980s കേരളത്തിൽ, പ്രത്യേകിച്ച് ഫറോക്കിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒഡേസ ഫിലിം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജോൺ എബ്രഹാം എന്ന പ്രശസ്തനായ സിനിമാ സംവിധായകനെക്കുറിച്ചും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കുറിച്ചും, ഒഡേസ ഫിലിം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച ആശയങ്ങളെക്കുറിച്ചും ചെറുതായിട്ട് നമ്മൾ സംവദിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മൂർത്തിയേട്ട, സ്വാഗതം. നമുക്ക് സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ സംവാദത്തിലേക്ക് പോവുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് സിനിമയൊന്ന് കണ്ട് തുടങ്ങാം. ഒഡേസയെ കുറിച്ച് നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ സാഹോദര്യം, എങ്ങനെ സിനിമയിലൂടെ ജനങ്ങളുമായി സംവേദിക്കണമെന്നുള്ള യാഥാർത്ഥ്യ ബോധം, അതിൻ്റെ പ്രകാശനമാണ് ഒഡേസ. യാത്രക്കാരൻ ഇറങ്ങണം, ഡെഡ് ബോഡി കൊണ്ടുപോകാൻ. അമ്മേ, എനിക്കിവനെ അറിയാമല്ലോ. മൂർത്തിയേട്ടൻ 1980s ഈ ഒഡേസ ഫിലിം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കോഴിക്കോട് അല്ലെങ്കിൽ ഫറോക്ക് കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്നത്. ഒരുപക്ഷെ ജോൺ എബ്രഹാം അവിടെ ഫറോക്ക് എത്തിയ ശേഷം ജോൺ എബ്രഹാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഈ മൂവ്മെൻറ്റ് ഫോം ചെയ്തത്, അഥവാ ഈ മൂവ്മെൻറ്റ് ഫോം ചെയ്ത ശേഷം അതിലേക്ക് ജോൺ എബ്രഹാം എത്തിപ്പെടുകയാണോ ചെയ്തത്? ജോൺ എബ്രഹാം അവിടെ ഫറോക്ക്, ഞങ്ങൾ ഫറോക്ക് ആർട്സ് കോളേജ് ഉണ്ടായിരുന്നു, അവിടെ വന്ന് ഇങ്ങനൊരു സംരംഭത്തെപ്പറ്റി അവിടെ പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞങ്ങളങ്ങോട്ട് ഒരു ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ജോണിനെ ക്ഷണിക്കുന്ന അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ജോൺ എബ്രഹാം അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. ആ കാലത്തെ ഒന്ന്, ആ കാലത്തിൻ്റെ അനുഭവങ്ങളെ ഒന്ന് മൂർത്തിയായിട്ടൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ആ കാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, ആ കാലത്ത് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനമൊക്കെ വളരെ സജീവമായിരുന്നു എന്നൊരു കാലഘട്ടമാണ്. ഞങ്ങളും തന്നെ അവിടെ ഫറോക്ക് കേന്ദ്രീകരിച്ച് ഞാനന്ന് ഫറോക്ക് ആർട്സ് കോളേജ് എന്നുള്ള സ്ഥാപനത്തിൽ കുറേ കാലം അധ്യാപകനായിരുന്നു. പിന്നീട് അതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം പുറത്തു പോയെങ്കിലും ആ സ്ഥാപനമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനവിടെ ജോലി ചെയ്തിരുന്ന ആ കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ ഒരു ഫിലിം സൊസൈറ്റി, ഒരു ബോധി ഫിലിം സൊസൈറ്റി കൊണ്ടൊരു സൊസൈറ്റി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അവിടെ സിനിമകൾ പരസ്യമായിട്ടും ഒരു തെരുവ് വെച്ചാൽ പബ്ലിക്കായിട്ട് ഷോകളൊക്കെ ഞങ്ങൾ അന്ന് നടത്തിയിരുന്നു. അല്ലാതും നടത്തിയിട്ടുണ്ട്, ഇതും നടത്തിയിരുന്നു. പിന്നെ അന്നത്തെ ഞങ്ങളൊരു അനുഭവം വെച്ച് നോക്കുമ്പോൾ സിനിമയുടെ അവൈലബിലിറ്റി, സിനിമകൾ നമുക്ക് കാണിക്കാൻ ഉള്ള അവൈലബിലിറ്റി കുറവാണ്. ഇനി കിട്ടുന്നതന്നെ പലപ്പോഴും നമ്മൾ സ്വകാര്യ സംരംഭകരുടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പണം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഇതെങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി അന്ന് ആലോചിക്കുകയുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ജോണ് ഞാൻ അറിഞ്ഞിട്ട് വന്നതായിരിക്കണം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് അവിടെ എത്തുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, സിനിമ നിർമ്മിക്കുക, സിനിമ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക, തിയേറ്ററിൽ പോയി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അന്ന് ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ജനങ്ങളിലൊരു മീഡിയേറ്റർമാരെയൊക്കെ ഒഴിവാക്കി ജനങ്ങളും സിനിമയുടെ സിനിമ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ അന്ന് ഞങ്ങളുണ്ടാക്കി. അന്ന് ചർച്ച ഞങ്ങൾ കുറേ ആൾക്കാർ സംസാരിച്ച് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പോൾ ആദ്യം ജോൺ എന്ന് പറയുന്ന അതിലൊരു പടം പിടിക്കുക എന്നുള്ള ഒരു എലിമെൻ്റ് അതിലുണ്ട്. അതുകൊണ്ടാണ്, കാരണം ഇപ്പോൾ ഞാൻ പടം പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്രയും ഇത് കിട്ടില്ല. ജോൺ എബ്രഹാം ഇപ്പോൾ ഒരു പ്രശസ്തനും അതേമാതിരി ആയിട്ടുള്ള ഒരാളെ സിനിമ എന്ന് പറയുമ്പോൾ
ആൾക്കാരും പല ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ പല ഭാഗത്തും ആൾക്കാർ ഇതിനോട് താല്പര്യമുള്ള പലരും സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് വളരെ ഭംഗിയിൽ അന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള പണം പിരിക്കലും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. വേറെ വേറെ അനുഭവം എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത്. ഈ ജോൺ എബ്രഹാമിൻ്റെ സിനിമ ഒരു ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് രൂപപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ആ സിനിമയുടെ പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, അതിൻ്റെ സംവിധാനം തുടങ്ങിയ രീതികളിൽ ഈ ഒഡീസ ഫിലിം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അതോ അതിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ജോണിന് വിട്ടുകൊടുക്കുകയാണോ ചെയ്തത്? പൂർണ്ണമായിട്ടും ജോൺ തന്നെയാണ് അതിൻ്റെ എല്ലാം. ആരും സ്ക്രിപ്റ്റിലൊന്നും ആരും ഇടപെടുക, അഭിപ്രായം പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഒന്നാമതായിട്ട് അദ്ദേഹം അത് അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഐ ആം ദ ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ, ഒരിക്കലും അത് സമ്മതിക്കുന്ന ഒരാളല്ല. സ്ക്രിപ്റ്റ് തന്നെ ശരിക്കും ഡിനൈ ചെയ്യുന്ന ഒരാളാണ് ജോൺ സത്യത്തിൽ. അപ്പോൾ പിന്നെ ജോണിന് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ ഒരു സംരംഭം നമ്മൾ ധാരാളം പണം കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്നല്ല, നമ്മൾ ക്രൗഡ് ഫണ്ടിങ് ആണ്, നമ്മൾ KSFDC നമുക്ക് സഹായങ്ങളൊക്കെ വേണം. അപ്പോൾ അവർക്ക് അവരുടെ നോംസൊക്കെ ഉണ്ട്, അപ്പം അതിന് സ്ക്രിപ്റ്റൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജോൺ സ്ക്രിപ്റ്റ് എഴുതിയതാണ്. പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലൊന്നും നിൽക്കുന്ന ഒരാളല്ല ജോൺ സത്യത്തിൽ. പക്ഷേ ഈ ഇതിപ്പോൾ ഒരു ഇങ്ങനൊരു സംവിധാനത്തിലായതുകൊണ്ട് അങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതി, അതൊക്കെ എഴുതാൻ കുറേ താമസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ ആദ്യം സമ്മതിക്കാതിരിക്കുമ്പോൾ പോവുകയും പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റായിട്ട് വരികയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട്. സ്ക്രിപ്റ്റ് എഴുതാൻ ഇഷ്ടമല്ല, അങ്ങനെ ഒരു വരച്ചൊരു വരെ കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു ആളല്ല. ഇംപ്രൈസ് ചെയ്ത് തന്നെയാണ്. അത് അങ്ങനെയുള്ള അഭിപ്രായങ്ങളുള്ളവരും ഞങ്ങളെ ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ അഗ്രഹാരത്തിൽ കഴുതാ കാണുകയാണെങ്കിൽ തന്നെ, അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ കോമൾ സ്വാമിനാഥൻ്റെ സ്ക്രിപ്റ്റും സിനിമയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം ഒരു 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 വലിയ ഫ്രെയിം വർക്കായിട്ട് മാത്രം നിൽക്കുകയും അതിനുള്ളിൽ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും അഗ്രഹാരത്തിൽ കഴുത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ സത്യത്തിൽ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളത് സത്യത്തിൽ നിയതമായ ഒരു സ്ക്രിപ്റ്റ് വേണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് സാമ്പ്രദായികമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമത്തിൽ സ്ക്രിപ്റ്റ് വേണമെന്ന് ഞങ്ങൾ നിർബന്ധമല്ല. സത്യത്തിൽ ഈ പറഞ്ഞ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിർബന്ധം പിടിച്ചത്. മറ്റേ നമ്മൾ ജോണിന് നമ്മൾ വിട്ടു കൊടുക്കുമായിരുന്നു. പിന്നെ വേറൊന്നും ഇത് അഗ്രഹാരത്തിൽ കഴുത പോലെയോ അല്ലെങ്കിൽ ചെറിയാച്ചൻ പോലെ ഇതൊരു പൂർണ്ണമായിട്ടൊരു ഫിക്ഷൻ അങ്ങനെയല്ല. ഒരു എന്താ പറയുക, ഒരു ഡോക്യു ഫിക്ഷൻ എന്ന് പറഞ്ഞുള്ളൊരു സിനിമയാണ്. കേരളത്തിൻ്റെ ഒരു കാലത്തെ ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരം കൂടിയാണ്. അതിൽ അധികം വല്ലാതെ മറ്റുള്ളവർക്ക് ഇടപെടാനോ അല്ലെങ്കിൽ ജോണ് തന്നെ എത്രയുണ്ട് ഇടപെടാൻ കഴിയുമെന്നുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു സംഭവം വിവരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്ക്രിപ്റ്റിൽ നിന്നും വളരെയധികം വ്യതിചലിച്ച് പോയി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ജോൺ എന്നുള്ള വ്യക്തി പലപ്പോഴും പല നറേറ്റീവ്സിലും പലതായിട്ടുള്ള ജോണുകളുണ്ട്. ഒരുപാട് ജോണുകൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, പലതരം നറേറ്റീവുകളിലും പലതരം ജോൺ. മൂർത്തിയായിട്ടൻ്റെ അനുഭവത്തിൽ ജോൺ എങ്ങനെയായിരുന്നു? എൻ്റെ അനുഭവത്തിൽ ജോൺ എന്തായിരുന്നു, ആരായിരുന്നു? ഒന്നാമതായിട്ട് അങ്ങനെ ഒരു വളരെ ഒരു ഹ്യൂമനിസ്റ്റ് എന്നാണ് എന്താ പറയണ്ട, ഒരു നിർവചനങ്ങളൊന്നും കൊടുക്കാനല്ല, ഒരു വളരെ സ്നേഹം ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഞാൻ പറയാം, എന്നോട് എന്നും സ്നേഹിക്കുകയും അതേപോലെ നമ്മളെ കരുതുകയും ചെയ്തിരുന്നു. കരുതലോടെ നമ്മളെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെയും കൂടി അയാളുടെ ഒപ്പമുള്ള നമ്മളാളാണ് എന്നുള്ള ആ ഒരു പരിഗണന എപ്പോഴും. പിന്നെ അതേമാതിരി സ്നേഹം, ഇപ്പോൾ എല്ലാവരോടും സ്നേഹമുണ്ട്, ഒപ്പം നടക്കുന്നവരോടൊക്കെ സ്നേഹം. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. അത് നല്ലൊരു ദിവാനി തന്നെയായിരുന്നു അങ്ങനൊരു അത്. പക്ഷേ അതൊന്നും ഞങ്ങളെ ഈ പ്രവർത്തനത്തിന് ബാധിക്കാത്ത രൂപത്തിൽ, അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ആ കാര്യങ്ങളൊക്കെ അവരൊരു ബാലൻസിങ് ആണുള്ളത്. അത് അങ്ങനൊരു ചെയ്യേണ്ട കാര്യമാണ്, അത് ചെയ്തിട്ടുണ്ടെന്നുള്ള തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്ര വളരെ പ്ലെയിനാണ് ആൾക്കാരോടുള്ള സമീപം, ഉള്ളിൽ അങ്ങനെയുള്ളതൊന്നും ഇല്ല. എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ട് ആരെ പറഞ്ഞാലും എൻ്റെ ഫ്രണ്ടാന്ന് പറയും. ഇപ്പം നമ്മളിപ്പോൾ അന്ന് ആരാണെന്ന് ഇന്ത്യൻ പ്രസിഡൻ്റ് നമ്മളെ ഫ്രണ്ടാണ് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പറയുന്നുള്ളത്. നിർത്താതാണ് അങ്ങനെ ഒരാളുടെ മുമ്പിൽ താഴ്ന്നില്ല, ഒരാളുടെ മുമ്പിൽ പൊന്തുന്നില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ കുറച്ച് കാലം ഞങ്ങൾ ഈ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടിയായിട്ട് KSFDC പോവുകയും
ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അന്നൊക്കെ അങ്ങൊരു ഭാസ്കരൻ മാഷോട് പെരുമാറുന്നത് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാസ്കരൻ മാഷ് ആ ഭാസ്കരൻ മാഷ് ഇങ്ങോട്ട് ആ ചെയർമാനായിരുന്നു ഇങ്ങോട്ട് പെരുമാറുന്നൊക്കെ ഉണ്ട്. ജോണിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇത് കാണുന്നുണ്ട്. ജോണിനും എല്ലാവരും ഇഷ്ടമാണ്, അതന്നെ മനസ്സിലായിട്ട്. ഒരു പക്ഷേ ജോണിൻ്റെ ചില പ്രത്യേക, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനം പോലുള്ള ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ, ഉദാഹരണത്തിന് ഈ അമ്മറിയാൻ തൊട്ട് മുമ്പ് അദ്ദേഹം കയ്യൂരിനെ കുറിച്ച് സിനിമയെക്കുറിച്ച് ആലോചിച്ചിരുന്നത് പറയാറുണ്ട്. അപ്പോൾ ആ സിനിമയൊക്കെ തടസ്സമായി നിന്നത് അദ്ദേഹത്തിൻ്റെ ഈ മദ്യപാനം പോലുള്ള ചില പ്രശ്നങ്ങളാണെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ, കേരളത്തിൻ്റെ ചരിത്രത്തിനെ, ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കൃത്യമായി അടയാളപ്പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു കയ്യൂരിനെ കുറിച്ച് ആലോചിച്ചത്. പക്ഷേ അത് മുന്നോട്ട് പോകുന്നുണ്ടായില്ല. അപ്പോൾ അത്രയും ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ടാകും, കേൾവി മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ അനുഭവം എന്ന് വെച്ചാൽ ഒന്നും പറയാനൊന്നുമില്ല. കയ്യൂരിന് അവിടെ അവർ തമ്പടിക്കുകയും അവിടെയുള്ള ജനങ്ങൾ ധാരാളം സഹായിക്കുകയും അവസാനം ജനങ്ങൾക്ക് തന്നെ ദേഷ്യം വരുമ്പോൾ ഞാൻ അവരുടെ നീലേശ്വരം മറ്റേ കൃഷ്ണൻ നായരായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് ഇപ്പോൾ ജോണിൻ്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു പഴയ കഥകളൊക്കെ കുറച്ച് ലേശം ഒരു ദേഷ്യത്തോടു കൂടിയൊക്കെ പറയുന്നുണ്ടായിട്ടുണ്ട്. കാരണം അവർ പല സൗകര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുത്തു എന്നിട്ടും ഇവർ ചെയ്തില്ല, കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ളത്. അതിന് കാരണം ജോണിൻ്റെ മദ്യപാനം ഒന്നുമല്ല, ഇൻ്റർഫിയറൻസ് ധാരാളം വന്നു എന്നുള്ള ഒരു കംപ്ലയിൻ്റാണ് ജോണിനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ജോണിൻ്റെ അന്ന് ഒരു ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ, അങ്ങനെ വലിയ ബുദ്ധിജീവികളൊക്കെ ആയിട്ടുള്ളവരൊന്നും ചർച്ച ചെയ്യാതെ ഇടപെടാക്കി വരുമ്പോൾ അങ്ങനെ പറയുന്ന ഒരാൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ ജോൺ ചോദിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ കവിത എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴും ഞാൻ വന്നിട്ട് ഇങ്ങനെ എഴുതണം അങ്ങനെ എഴുതണമെന്ന് പറയാറില്ലല്ലോ, പിന്നെ ഞാൻ സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണമെന്ന് പറയാൻ നിങ്ങളാരാ, അങ്ങനെയുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ കൂടിയാണ് അവസാനം അതൊരു പരാജയമായിട്ട് മാറിയെന്നുള്ളതാണ് ഞാൻ കേട്ട കഥ. പക്ഷേ എങ്കിലും ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കയ്യൂർ അവിടെ പോയി ആ സ്ഥലത്ത് പോയി അന്വേഷിക്കുകയും പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് ഭാഗം അന്ന് വീണ്ടെടുക്കേണ്ടത്. അതായത് ജോൺ ഒരിക്കൽ ഏതൊരു പി ഡിയിൽ കൊടുത്ത് പോയതാണെന്ന് പറഞ്ഞു. ആ പി ഡിയക്കാരൻ അത് വളരെ അമൂല്യമായിട്ട് സൂക്ഷിക്കുകയും ഞങ്ങൾ ഞങ്ങൾക്ക് തരുകയും ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും അങ്ങനെ പിന്നീട് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലേ, സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഒരു സംവിധായകൻ മാത്രമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്ത ടെക്നീഷ്യൻസും കലാകാരന്മാരുടെയും എല്ലാവരെയും കൂടെ ചേർത്ത് നിർമ്മിക്കേണ്ട അല്ലെങ്കിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കേണ്ട ഒരു മേഖലയാണ് സിനിമ. അപ്പോൾ ജോൺ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു പരിധിവരെ ഇൻഡിസിപ്ലിൻഡായിരുന്നു, നമ്മൾ ഏതർത്ഥത്തിൽ പറഞ്ഞാലും ഇൻഡിസിപ്ലിൻഡായിരുന്നു. അപ്പോൾ ഈ ശരിക്കൊരു ഡിസിപ്ലിൻ ആവശ്യമുള്ളൊരു മേഖലയാണ് സിനിമ എന്ന് പറയാറുണ്ട്. ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി തന്നെ ജോണിൻ്റെ സിനിമയെക്കുറിച്ചിട്ട് ഒരു അതിൻ്റെ ഡിസിപ്ലിനില്ലായ്മയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഈ സിനിമ ജോണിൻ്റെ ഈ നമ്മളിപ്പോൾ ഈ സോ കോൾഡ് ഇൻഡിസിപ്ലിൻ ആ സിനിമയുടെ മേക്കിങ്ങിനെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമായി ബാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇൻഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാന ഒരു കാര്യം വളരെയധികം പരിമിതികളുടെയും പരാധീനങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് ആ സിനിമ എടുക്കുന്നത്. നമ്മളൊരു സാധാരണ ഒരു സിനിമ എടുക്കുന്ന പശ്ചാത്തലമൊന്നുമില്ല. നമ്മൾ ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ നമ്മൾ അത് മുതൽ എന്താ പറയുക, ഭക്ഷണത്തിൻ്റെ വിഷയം തന്നെ അന്ന് വളരെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ജോണിനെ അത്തരം പ്രശ്നങ്ങൾ ജോണിനെയും കുറേശ്ശെ മാനസികമായിട്ട് അലട്ടിയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. സത്യത്തിൽ ജോണിനെ നമ്മളൊന്നും അറിയിക്കാണ്ടൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചെങ്കിൽ കൂടി ഈ പ്രൊഡക്ഷനിലും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരവസ്ഥ ജോണിന് വന്നപ്പോൾ ജോണിനൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ ഈ സിനിമയുടെ മേക്കിങ്ങിന് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ വേറെ കാരണങ്ങൾ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ട്, ഞങ്ങളെ എന്താ ആവശ്യത്തിന് നമുക്ക് സഹായങ്ങൾ എവിടെനിന്നും കിട്ടായിരിക്കും. ഷൂ സ്ട്രിംഗ് ബഡ്ജറ്റിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത്? അതാണ്. അത് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചായ കൊടുക്കണമെങ്കിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാതുള്ള തരത്തിൽ അതാണ്. അപ്പം ഞാനൊരുവിധം ഇന്നും ഷൂട്ടിങ്ങിൻ്റെ ഇത് പലപ്പോഴും അവിടെ നിന്ന് നമുക്ക് അത് അമ്മതാണ് ഞങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. അമ്മത് പറയും അവിടെ അയാളെ ഒന്ന് പോയി നോക്കുക, അപ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനൊരു സംഘടിപ്പിക്കുന്ന പണിയായിരുന്നു പ്രധാനമായിട്ട്. സത്യത്തിൽ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ അമ്മ തന്നെയാണ്, ഹിറ്റ്ലർ അമ്മതാണ്, ശരിക്ക് ഹിറ്റ്ലർ അമ്മതാണ്. അങ്ങനെയുള്ളൊരു ഹിറ്റ്ലർ അടുത്ത് കാര്യത്തെ നടക്കുമായിരുന്നുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. അല്ലെങ്കിൽ ഈ കയ്യൂര് പോലെ തന്നെ വേറെ അനുഭവമായിട്ട് ചിലപ്പോൾ മാറുമായിരുന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെ അതിനെ എതിർക്കുന്നവരൊക്കെ ഉണ്ടാകും.
പക്ഷേ അന്നുള്ള ഭക്ഷണത്തിനും പിന്നെ ഇപ്പോൾ വേറെ ഒന്ന് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്കൊരു ഒരു ഒരു പള്ളി കാരണം ഞാനും ഒരാളെയും ഇതാക്കി പറയല്ല അപ്പോൾ ഒരു പള്ളി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സഹകരിക്കണ്ടേ. അപ്പോൾ അവർ വന്ന ഒരു സിനിമാക്കാർ വന്നിട്ട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്, ഭയങ്കര ലാവിഷാണ്. നമ്മൾ ഈ സിനിമ ഷൂട്ടിംഗ് രംഗത്ത് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ അങ്ങനെയൊക്കെ അല്ലേ പള്ളി നല്ല ഒരു ഏതെങ്കിലും ഒരു ബിൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരങ്ങനെയല്ലേ നമ്മളത് കൊടുക്കാനില്ലാതെ ആകുമ്പോൾ അതിന് അതിന് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ വളരെ കുറയും. പിന്നെ വേറൊരു ഉദാഹരണം പറയുന്നത് നമ്മൾക്ക് അന്ന് പോലീസുകാരെ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ജോണൊക്കെ ചെല്ലുമ്പോൾ പോലീസുകാരെ വിട്ടുതരാമെന്നൊക്കെ പറയില്ല, എസ് പി അവരെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയും. പിന്നെ നമ്മൾ പോകുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്, നമ്മളവർ ഇല്ല അങ്ങനെ കിട്ടിയില്ല ഞങ്ങൾക്ക് അവസാനം പോലീസ് അല്ല ലാത്തിചാർജിൻ്റെ കിട്ടിയില്ല. പിന്നെ അവസാനം നമ്മൾ നട ആൾക്കാരെ നമ്മളെ പ്രവർത്തകർ തന്നെയാണ് പോലീസിൻ്റെ വേഷം കിട്ടി ജോൺ പറഞ്ഞാൽ അടിച്ചോളാം പറയാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ആ രംഗൊക്കെ നന്നായി. പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ഇത് ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. ആ സീൻ വളരെ നന്നായി ഉണ്ട് കേട്ടോ ലാത്തിചാർജൊക്കെ. മറ്റ് പല സമയത്തും നമുക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും കിട്ടാത്ത പ്രശ്നമുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ ജോണിനൊരു ടെൻഷൻ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മൾ വേണുവാണ്. വേണുവാണ് ഇന്ന് ഫോട്ടോഗ്രാഫർ വേണുവും ജോണും തമ്മിൽ നല്ലൊരു രസതന്ത്രം വന്ന അതുകൊണ്ട് വേണുള്ളത് കൊണ്ടും വേണു കുറേയൊക്കെ ജോണിനൊക്കെ കൊണ്ടു നടക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതേപോലെ ആ ക്രൂസ് എന്നുള്ള എല്ലാവരും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് ബീനയായിരുന്നു അല്ല ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വേണം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരാധീനത ചിലപ്പോൾ സിനിമയുടെ ഔട്ട്കമ്മിനെ ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ സംവിധായകൻ്റെ ഇൻഡിസിപ്ലിൻ അല്ല, സംവിധായകൻ്റെ ഇൻഡിസിപ്ലിൻ ഒരിക്കലല്ല. അങ്ങനെ അങ്ങനെ ഒരു ഇൻഡിസിപ്ലിൻ ഒന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങൊരു വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നൊരു സംഭവമല്ലേ, അങ്ങ് അതൊന്നുമില്ല. വേറെ ആൾക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങൊരു തന്നെ വളരെ താല്പര്യപൂർവ്വമാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ചുറ്റുമുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കൂടി മൂപ്പർ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളിൽ നിന്ന് അങ്ങനെ ഡിനൈ ചെയ്യാനൊന്നും പറ്റുന്ന ആളല്ല. അതൊന്നും ഒരു കാശിൻ്റെ വലിയൊരു പെട്ടി കാശുമായിട്ട് പിന്നാലെ നടക്കുന്ന ഒരു പ്രൊഡ്യൂസറൊന്നല്ലല്ലോ ഞങ്ങൾ. ഞങ്ങൾ ഇതേമാതിരി അപ്പോൾ അതും കൂടി കണക്കെടുത്തിട്ട് ഒരിക്കലും ആ രൂപത്തിലൊന്നും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല. അതും ഏറ്റവും എന്നുള്ളത് വെച്ചാൽ മട്ടാഞ്ചേരിയിൽ നിന്ന് തുടങ്ങി ബേപ്പൂർ വരെ ഒരൊറ്റ ഷെഡ്യൂളിലാണ് പോകുന്നത്. അപ്പോൾ അതൊന്നും ഒരു സംവിധായകൻ്റെ വലിയൊരു സാക്രിഫൈസ് ആണ്. മറ്റേത് നമ്മളൊരു ഇത് കഴിഞ്ഞാൽ അത് കാണണം, അത് കണ്ട് അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് അങ്ങനെയല്ലേ. അപ്പം അങ്ങനെ ഒന്ന് ഇത് ഒറ്റ ഷെഡ്യൂളാകുമ്പോൾ ഷൂട്ട് ചെയ്തത് അതായിരിക്കണം ചിലപ്പോൾ അതിൻ്റെ സാങ്കേതികമായ ചില സാങ്കേതികത്തിൻ്റെ പരിമിതി അതായിരിക്കണം. പിന്നെ അന്നത്തെ ഒരു ഒരു സമീപ ഭൂതകാലത്തിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു. ഈ 60mm ഷൂട്ട് ചെയ്ത അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി കൃത്യമായിട്ട് ഞാൻ കേട്ടുള്ളത് 16 അന്നത്തെ ഒരു പരിമിതമായ ഫണ്ടിന്റെ ഒരു ഒരു പരിമിതി ഉള്ളതിനു കൊണ്ട് 60mm ഷൂട്ട് ചെയ്യുകയും അത് 35mm ബ്ലോപ്പ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് ഞാൻ എന്റെ മെമ്മറി പലപ്പോഴും ഇതിൽ പോകുന്നുണ്ടാണ്. അത് മറ്റൊന്ന് കേരളത്തിന്റെ സമീപ ഭൂതകാല ചരിത്രം അക്കാലത്ത് 1980s സമീപ ഭൂതകാല ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരമാണ് ആ സിനിമ. തൊഴിലാളി സമരങ്ങൾ, മറ്റൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ, ഈ സമരങ്ങളിലൂടെയൊക്കെ തന്നെ നടത്തുന്ന ഒരു യാത്ര കൂടിയാണ് ആ സിനിമ. ആ സിനിമയിൽ ഈ പുരുഷൻ എന്നുള്ളൊരു കഥാപാത്രമാണ് സരിതല സഞ്ചാരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ അതിൽ സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ഈ സ്ത്രീകളുടെയൊക്കെ തന്നെ ഇതിൽ ആ അതിൽ ഞാൻ ഒരു ഒരു വരുതി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് തന്നെ പുരുഷനാണ്. സ്ത്രീകൾ അതിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും വളരെ പരമ്പരാഗതമായ രീതിയിൽ ഉള്ള സ്ത്രീകളാണ് ആ സിനിമയിൽ കാണാവുന്ന സ്ത്രീകൾ, സ്ത്രീ കഥാപാത്രങ്ങളല്ലോ. ഒരു പക്ഷേ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രത്തെ അത് ഏതെങ്കിലും തരത്തിൽ ആലേഖനം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും സ്ത്രീകൾ വളരെ നിലവിലുള്ള വാർപ്പ് മാതൃകളുള്ള സ്ത്രീകൾ തന്നെയാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് സിനിമയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നുണ്ടോ? അത് എനിക്കാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇതിൽ അമ്മ എന്ന് പറയാനുള്ള ഒരു ഞാൻ ആ അമ്മയെ കുറിച്ച് അമ്മ പോലും എന്താണ് ഈ ഇതേപോലെ വിമോചിതയായ ഒരു അമ്മയല്ല. പലപ്പോഴും വളരെ വീട്ടിലെ മകന് ഷർട്ട് എടുത്തു കൊടുക്കുകയും പുരുഷന്റെ അമ്മ പുരുഷന്റെ അമ്മ മറ്റേ ഹരിയുടെ അമ്മയാണ് നമ്മള് അതെ അതെ ഹരി ഹരിനാരായണൻ ഹരിനാരായണൻ അയാളുടെ അമ്മ അമ്മയാണ് ആ അമ്മയാണ് അറിയിക്കാനാണല്ലോ പോകുന്നതൊക്കെ. അപ്പം അപ്പോൾ അവർക്ക് മറ്റേ പ്രമേയത്തിൽ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഷ്വൽസിലും മറ്റുള്ള ഇതിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ ഞാനാളല്ല, അതൊക്കെ ജോഡ് അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരോട് ചോദിക്കാം. ഇത്രയുള്ളൂ. ഓക്കെ, അപ്പം നമ്മളെ ചർച്ചകളിലോ അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചാൽ അമ്മ അറിയാൻ നമ്മൾ പറയാനുള്ള കാരണം തന്നെ സ്ത്രീ സായി പറഞ്ഞ സ്ത്രീകളുടെ ഒരു അപ്രൈസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയായിരുന്നു സത്യത. അപ്പോൾ അത് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ശക്തിയാണല്ലോ, സ്ത്രീ ശക്തിയാണല്ലോ. ആ സ്ത്രീയെ ഇതൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും ഇതായിട്ടുള്ള ഒരു കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ ആ അമ്മ അത് അറിയേണ്ട അമ്മ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊക്കെ തന്നെയാണ് അന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ സിനിമയിൽ അത് എങ്ങനെയാ വന്നുള്ളത് ഇനി ഞാൻ അത്രയും ഒരു അതിൻ്റെ ആ വശത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു 1980s എന്ന് പറയുന്നത് കേരളത്തിന് 70s തോന്നി 70s അവസാനം മുതൽ അല്ലെങ്കിൽ 80s എന്നൊക്കെ പറയുന്നത് തിളച്ചു മറിയുന്ന ഒരു കേരളത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെ നസുരുള്ളൊരു സഞ്ചാരം കൂടിയാണ് സിനിമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പക്ഷേ ഈ പുതിയ കാലത്ത് നമ്മുടെ ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ സിനിമ എടുക്കുന്നിരുന്നുവെങ്കിൽ അതെങ്ങനെയാകുമായിരുന്നു എന്നായിരിക്കും മൂർത്തിയേട്ടൻ സങ്കല്പിക്കുന്നത്? അതൊരു വല്ലാതെ ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് തന്നെ എങ്ങനെ എടുക്കുമോ തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം പിന്നെ നമ്മളൊരു ആ ഒരു ഇപ്പം പറഞ്ഞമാതിരി സിനിമ നക്സൽ ബാരി അത് ഒരു വലിയൊരു രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു ഘട്ടമാണ്. ആ അവിടെ നിന്നിട്ട് നമ്മൾ നമ്മളെ നാടുകളിലൊക്കെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള പല ഇതും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ആ കാലഘട്ടമൊക്കെ വളരെയധികം തിളച്ചു വരുന്നത് ഇന്ത്യയിലും ഇത് മാത്രമല്ല ലോകത്തിൽ മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. വിദ്യാർത്ഥി സമരങ്ങളും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ഇത്തരം പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ വളർന്നു വന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ അങ്ങനെ ഒരു പ്രസ്ഥാനങ്ങളെ പറ്റി ഒരു പ്രസക്തി തന്നെ ഉണ്ടോ എനിക്ക്, അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ടേം ചെയ്യപ്പെട്ട ഒരു കാലത്താണ്. ഇപ്പം നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ വേറെ എന്തൊക്കെയോ ആണ്. അതിനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനൊരു സിനിമ ഉണ്ടാകാത്ത പാകത്തിലുള്ളൊരു പ്രസ്ഥാനം പോലും രൂപപ്പെടാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. അതാണ് ഇപ്പം നമുക്ക് എപ്പോഴും സോഷ്യൽ ബാക്കിങ് വരുമ്പോഴാണല്ലോ ഇതൊക്കെ എല്ലാം സ്ട്രോങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അത് ഈ കാലത്തിന് ചരിത്രം അവസാനിച്ചു എന്ന് പറയുന്ന പോലെയാണ്. അല്ലേ, ചരിത്രം അവസാനിച്ചോ? ചരിത്രം അവസാനിക്കുന്നില്ല, അത് വേറെ രൂപത്തിലാവുന്നു മാത്രമേ ഈ രൂപത്തിലൊന്നും ആവില്ല. അത് എങ്ങനെയാ നോക്കും. അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനങ്ങൾ തന്നെ ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് ഞാൻ പറയാം. സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ ഒരു വലിയൊരു വണ്ടിയൊക്കെ ആയിട്ട് സിനിമാ വണ്ടി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ തെരുവ് ഷോ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ സത്യത്തിൽ നമ്മളാ ഭാഗത്തേക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇതേവരെ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ സിനിമ ജനങ്ങളിൽ എത്തിച്ചതിനൊരു മഹായത്നം തന്നെ നടത്തിയിട്ടുണ്ട്. അതാണ് വലിയൊരു ഇതാണ്. അതൊക്കെ ഓരോ വളരെ പ്രവർത്തകർ ഒരു കയ്യിൽ ശിക്ഷിയമ്മം പ്രൊജക്ടറും മറ്റേ ഫിലിം റോളിൻ്റെ സഞ്ചിയും തൂക്കി ബസ്സിൽ കയറി ബസ്സിലും ഓട്ടോറിക്ഷയിലും ജീപ്പിലും കയറിയിട്ട് ഓരോ ലോക്കൽ സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് കാണിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ ബാക്കിയുണ്ടായിരുന്ന കുറേ കടങ്ങളൊക്കെ വിട്ടിയതാണ്. അപ്പോൾ അത് നമ്മൾ വളരെയധികം പൊന്തിച്ച് പറയേണ്ടതാണ്. അന്ന് ഞങ്ങൾ അതാ ചെയ്തത്. ഇന്ന് ഇങ്ങനെ ഒരു വലിയ വണ്ടിയൊക്കെ എടുത്തിട്ടാണോ? അല്ല, അത് ഇവരെ മോശമാക്കണമല്ല, കാലഘട്ടം മാറിയതിൻ്റെ കാര്യം. ഇപ്പം ഇന്നാണെങ്കിൽ ഞങ്ങളങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു പറയ മാറ്റങ്ങളുണ്ട്. പിന്നെ നമ്മളെ മുമ്പിൽ അന്ന് പറഞ്ഞ മാതിരി ജനകീയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉയർത്തിപ്പെടുത്തിയിട്ടുള്ള കുറേ സമരങ്ങളും കാര്യങ്ങളും ഒക്കെ അന്ന് നടന്നിരുന്നു.
അല്ല ആ സമരങ്ങളിലൊക്കെ തന്നെ അന്നത്തെ ഇത്തരം പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ സിനിമയിൽ തന്നെ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം സമരങ്ങളിലൂടെ ചില നിലപാടുകളെ കുറിച്ച് ആ സിനിമ പറയുന്നുണ്ട്. ഇതിൽ ഒരു 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 പാറമടയിൽ നടക്കുന്ന ഒരു സമരത്തിൽ നമ്മുടെ പരമ്പരാഗത ട്രേഡ് യൂണിയനുകൾ എങ്ങനെയാണ് ആ സമരത്തെ സമീപിച്ചതെന്നും മറ്റു തരത്തിലുള്ള ജനകീയമായ ചില മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് ആ സമരത്തെ സമീപിച്ചതെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഒരു കണ്ണു തുറക്കുന്ന അനുഭവമാണ് സത്യത്തിൽ സിനിമ കാണുന്നത്. അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. ഇന്നും പരമ്പരാഗത പാർട്ടികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങൾ ഉൾപ്പെടുന്ന ചില സമരങ്ങളൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മൾ ഈ ചില പരിസ്ഥിതി സമരങ്ങളും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ ഈ ജോണിൻ്റെ ഈ സിനിമ, ജോണിൻ്റെ മരണം ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒഡേസയ്ക്ക് പിന്നെ എന്താ സംഭവിച്ചത്? ഒഡേസയ്ക്ക് ഒഡേസ കുറച്ച് കാലം സിനിമയുടെ ഈ ഒരു കാല നമ്മളെ എന്താ പറയണ്ടത്, ഇത്തരം നമ്മളല്ല ഓരോ ഗ്രാമങ്ങളിലും പോയിട്ട് നടത്തി അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞ് ഒഡേസയുടെ ആ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നോടുകൂടി അതിൻ്റെ ഒരു തണു ചൂടും തണുപ്പൊക്കെ നാട് അമർന്നു. അത് പിന്നെ എന്താണ് മുന്നോട്ട് പോവാ എന്ന അങ്ങനൊരു പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ നിന്നതാണ്. അങ്ങനെ പിന്നീടാണ് അത് സത്യൻ ഒഡേസ ഏറ്റെടുക്കുകയും അത് ഒഡേസയായിട്ട് അയാൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഒഡേസ പിന്നെ സത്യൻ ഒഡേസ സത്യനായി പിന്നെ ഒഡേസയുടെ ആള്. പക്ഷേ സത്യനും അത് അധികകാലം ഒന്നും ഒരു മൂവ്മെൻ്റ് നിലനിൽക്കി കൊണ്ടുപോകാനൊന്നും സത്യനും പറ്റിയിട്ടില്ല. സത്യൻ അതിൻ്റെ പേരിൽ ഒന്ന് രണ്ട് സിനിമകൾ എടുക്കുകയും അതൊക്കെ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു മൂവ്മെൻ്റ് നിലനിൽക്കി ഒഡേസ അതോടുകൂടി മുന്നോട്ട് പോയില്ല, മുന്നോട്ട് പോയിട്ടില്ല. അമ്മാറിയാൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ്റെ കാലത്തും പ്രീ പ്രൊഡക്ഷൻ്റെ കാലത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാലത്തും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് മൂർത്തിയേട്ടൻ. അപ്പോൾ ആ സിനിമയുടെ ഓരോ നിമിഷത്തിലും മൂർത്തിയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ആ നിമിഷങ്ങളിലെ ഒന്ന് ജോണുമായി ചേർന്നിട്ടുള്ളതോ അല്ലെ അനുഭവങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഞാൻ അധികം ഉണ്ടായിട്ടില്ല. പ്രീ പ്രൊഡക്ഷൻ തന്നെയാണ് കാര്യം. അതേമാതിരി മട്ടാഞ്ചേരി മുതൽ ബേപ്പൂർ വരെയുള്ള പ്രൊഡക്ഷൻ ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് പല കാരണങ്ങളാലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരൊറ്റ ഷെഡ്യൂളായിട്ടാണ് ഇത് ചെയ്യുന്നത്, മട്ടാഞ്ചേരി മുതലും കിട്ട് വരെ. അത് സിനിമയുടെ ഏകദേശം ഒരു പകുതിയിലേറെ ഭാഗം അത് തന്നെയാണ് ഷെഡ്യൂളാണ്. അതൊരൊറ്റ ഷെഡ്യൂളാണ് ചെയ്തത്. അപ്പോൾ ജോണിന് അതിൻ്റെ ഒരു വിഷമം ജോണിന് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ജോണിനത് നിർത്തണം എന്നുള്ളത് ജോണൊരു ആവശ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതൊരു കുറച്ച് ആൾക്കാർ എന്തിനാണ് നിർത്തണമെന്നൊക്കെയുള്ളൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വിഷയമായിട്ട് അന്ന് നിലമ്പൂർ ബാലേട്ടൻ ഞങ്ങളെ ഒപ്പം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ബാലേട്ടനോട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെയും ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ബാലേട്ടൻ പറഞ്ഞു എന്തായാലും നിർത്തണം എന്ന് സംവിധായകൻ ആവശ്യപ്പെടുമ്പോൾ നിർത്തു തന്നെ വേണം. പിന്നെ അതുമാത്രമല്ല ജോണ് ഇത്രയും ഇത് സമയം ഒരേ ഷെഡ്യൂളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ജോണിനൊക്കെ തന്നെ കഴിയണ കാര്യങ്ങൾ, വേറെ ഒരു സംവിധായകനും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ജോൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണമെന്നൊക്കെ അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു അവിടെ ബേപ്പൂർ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് വയനാട്ടിലേക്കുള്ള വയനാട്ടിൽ നിന്ന് നോത്തണം അവിടെ അവിടുന്ന് അങ്ങോട്ടാണ് ഷൂട്ടിംഗ് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാരണങ്ങളെ കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ പ്രധാനപ്പെട്ട ഈ ഷെഡ്യൂളുകളാണ് മൂർത്തിയേട്ടനുണ്ടായിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യമായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും കാര്യമില്ല. പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇവർ മറ്റേ സെൻസറിങ്ങിൻ്റെ ആ സമയത്ത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സിനിമ ഉണ്ടായിരുന്നു? സെൻസറിങ്ങിൽ ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ് തോന്നുന്നത്. അതിൽ ക്യാമ്പ് കക്കയം ക്യാമ്പ് ഈ ഉരുട്ടലിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് എന്തൊക്കെ ചില പ്രശ്നങ്ങൾ, അതും പിന്നെ വേറെ ഏതെങ്കിലും ചിലൊക്കെ അങ്ങനെ എന്തോ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ജോൺ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ലേളകൂടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അവിടെയുള്ള സെൻസർ ബോർഡിൽ തന്നെ ഒന്ന് രണ്ട് പേര് പി കെ ബാലകൃഷ്ണൻ ആണെന്ന് തോന്നുന്നു എനിക്ക്, സുഗതകുമാർ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവർ പറഞ്ഞു ജോൺ അത് അത് കട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് ഇതിന് ഇനി നമ്മളിത് ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വല്ലതും വന്നാൽ അത് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ ആ കട്ട് ചെയ്തുകൊണ്ട് സിനിമയ്ക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതാണ്.
പിന്നെ ഇതുമായിട്ട് സഹകരിച്ചിട്ടുള്ള ധാരാളം പേരുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മതായിരുന്നു ഇതിൻ്റെ ലീഡർ, അമ്മത് തന്നെയായിരുന്നു. അമ്മതില്ലായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ നടക്കുമോ എനിക്കറിയാമായിരുന്നു. പിന്നെ നമ്മളെ വെങ്കടേശ്വരൻ ഉണ്ടായിരുന്നു, പിന്നെ രാമനാഥൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കല്ലായി ബാലേട്ടൻ ഉണ്ടായിരുന്നു, ഇവിടെ അവരെ നിലമ്പൂർ വാർഡൻ, അങ്ങനെയുള്ള ധാരാളം പേരുടെ സഹായങ്ങളും എനിക്ക് അറിയണവരും ഇപ്പോൾ ഓർമ്മയില്ലാത്തവർ ധാരാളം പേരുണ്ട്. അതെ അതെ, ഒരുപാട് പേര് അതിന് പിറകെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ പ്രദർശനം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആൾക്കാരുടെ വളരെയധികം സഹായിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അത് വന്നത്. പിന്നെ നമ്മൾ അറിയുന്നവരും എനിക്കിപ്പോൾ പേരോർമില്ലാത്തവരായിട്ടുള്ള ധാരാളം പേര് ഉണ്ട്. അപ്പം മൂർത്തിയേട്ട, നമ്മുടെ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാലത്തെ, ഒരുപക്ഷെ കത്തി നിന്ന ഒരു കാലത്തെയാണ് മൂർത്തിയേട്ടൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ കത്തൽ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പറയില്ല. കത്തലൊക്കെ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള ചരിത്രത്തെ തന്നെ, ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തെ തന്നെ വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു ഒരു സിനിമ കൂടിയായിരുന്നു അമ്മാറിയാൻ. അമ്മാറിയാൻ മാത്രമല്ല, അതിൻ്റെ പ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങളും എടുക്കുകയാണെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിലെ മറ്റൊരു ഉദാഹരണം ആ തലത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ ഈ ചരിത്രത്തെ അടയാളപ്പെടുത്തി, ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തി, ജോൺ എബ്രഹാം എന്നുള്ള വ്യക്തിയെ തൻ്റെ ഞങ്ങൾ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അടയാളപ്പെടുത്തി. മൂർത്തിയേട്ടാ, നന്ദി. ഞാൻ ഇത് കുറേ കാലം മുമ്പ് നടന്നൊരു സംഭവമാണ്, അതുകൊണ്ട് അതിനെ പറ്റി പറയുന്നത് എൻ്റെ ഓർമ്മയിൽനിന്ന് എടുത്ത് പറഞ്ഞതാണ്. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ചില ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്തായാലും മലബാറി ന്യൂസിൻ്റെ സിനിമാ ബുക്ക് എന്നുള്ള ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.